മുതിർന്ന CPM നേതാവ്, പോളിറ്റ് ബ്യൂറോ അംഗം, ജനപ്രിയ നായകൻ കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗ വാർത്ത അങ്ങേയറ്റം വേദനയോടുകൂടിയാണ് കേട്ടത്. അദ്ദേഹം അർബുദ രോഗവുമായി അദ്ദേഹം പോരാടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ദേഹാസ്വാസ്ഥ്യങ്ങൾ സംബന്ധിച്ച്, ആരോഗ്യനില സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങളും വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നുവെങ്കിൽ പോലും ഇത്ര പെട്ടെന്നൊരു വിയോഗം സത്യത്തിൽ കേരളം പ്രതീക്ഷിച്ചിരുന്നില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗ വാർത്ത അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും മാത്രമല്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലുണ്ടാക്കിയിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗ വാർത്ത വന്ന ശേഷം പാർട്ടി നേതാക്കൾ എല്ലാവരും പ്രവർത്തകരും കണ്ണൂരിലേക്ക് എത്തുകയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം ഇന്ന് ചെന്നൈയിൽ നിന്ന് കണ്ണൂരിലേക്ക് എത്തിക്കും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. തലശ്ശേരിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഷഹദ് റൂം സജോ ദേവസ്യ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷഹദും നമ്മളോടൊപ്പം വിവരങ്ങൾ നൽകാനുണ്ട്. തലശ്ശേരി ടൗൺ ഹാളിന് മുന്നിൽ നിന്നാണ് ഷഹദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഷഹദ്, എപ്പോഴാണ് തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് മൃതദേഹം എത്തിക്കുക? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ പ്ലാൻ അനുസരിച്ച് കൃത്യം 12:30 ഇവിടെ മൃതദേഹം എത്തിച്ചേരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിൽ ഒരുപക്ഷെ മാറ്റമുണ്ടായേക്കാം. പക്ഷേ എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ 12:30 ഇവിടെ മൃതദേഹം എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം 11:00 എയർ ആംബുലൻസിൽ മൃതദേഹം കണ്ണൂരിലെത്തും. പിന്നീട് അവിടെ നിന്നും വിലാപയാത്രയായിട്ടാണ് മൃതദേഹം തലശ്ശേരിയിലെ ടൗൺ ഹാളിലേക്ക് എത്തുക. ഇവിടെയാണ് പൊതുദർശനം. എന്നാൽ ഇതിനിടയിൽ ഈ വരുന്ന സമയത്ത് വിലാപയാത്രയ്ക്കിടയിൽ പല ഘട്ടങ്ങളിലായി പല ഇടങ്ങളിലായി ആളുകൾക്ക് കാണാനും പാർട്ടി പ്രവർത്തകർക്ക് കാണാനും അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനുമായി ചില ഇടങ്ങളിൽ വഴിയോരങ്ങളിലും അല്ലെങ്കിൽ പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ സൗകര്യമൊരുക്കും. അവിടെ ആളുകൾക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള സൗകര്യമൊരുക്കും. അത്തരത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ പൊതുദർശനം കഴിഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിൽ അവസാനമായി ഒരു നോക്ക് കാണാനായുള്ളൊരു അവസരം ഒരുക്കിയതിന് ശേഷമായിരിക്കും തലശ്ശേരിയിലെ ഈ ടൗൺ ഹാൾ പരിസരത്തേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിക്കുക. പിന്നീട് ഇന്ന് മുഴുവൻ ഇവിടെ ആയിരിക്കും പൊതുദർശനം ഉണ്ടാവുക. തുടർന്ന് രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കോടിയേരിയിലേക്ക് കൊണ്ടുപോകും. പിന്നീട് തുടർന്ന് നാളെ 11:00 കണ്ണൂര് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കുക. പിന്നീട് വൈകിട്ട് 3:00 അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ കൃത്യം 12:30 മൃതദേഹം ഇവിടെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ കണക്ക് കൂട്ടുന്നത്. ഒരു പക്ഷേ ചിലപ്പം ഈ സമയങ്ങളിലെല്ലാം ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ അല്പം സൂചിപ്പിച്ചതുപോലെ തന്നെ വിലാപയാത്രയായി വരുന്ന സമയങ്ങളിൽ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കാണാനെത്തുകയും അദ്ദേഹത്തിന് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സമയങ്ങളിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. എങ്കിൽ പോലും അധികം വൈകാതെ തന്നെ ഏകദേശം 12:30 എന്നുള്ളത് 1:00 തന്നെ ഇവിടെ എത്തി ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ടൗൺ ഹാൾ പരിസരത്തേക്ക് അല്ലെങ്കിൽ ടൗൺ ഹാളിലേക്കാണ് കൂടുതൽ ആളുകൾ എത്തുക. പ്രത്യേകിച്ച് മത സാമൂഹിക നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാംസ്കാരിക മേഖലയിലെ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്കാണ് എത്തിച്ചേരുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പയ്യാമ്പലത്തും ഈ ചടങ്ങുകൾ കഴിയുന്നത് വരെ മന്ത്രിമാരും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെ ഉണ്ടാകുമെന്നും പറയിച്ചിട്ടുണ്ട്. കൂടാതെ പോലീസിന്റെ വലിയൊരു സന്നാഹം ഇനിയുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകും. കാരണം ഇപ്പോൾ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗതാഗത നിയന്ത്രണമുണ്ട്, പലയിടങ്ങളിൽ ഈ ഹർത്താലും നടത്തുന്നുണ്ട്. അദ്ദേഹം മരിച്ചതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ഹർത്താലുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഗതാഗത നിയന്ത്രണം ഈ മേഖലകളിലെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയുള്ള ആളുകളെ നിയന്ത്രിക്കുന്നതും മറ്റും റെഡ് വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കുമെന്നാണ് ഇന്നലെ തന്നെ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ റെഡ് വളണ്ടിയേഴ്സും അല്പസമയത്തിനകം ഇവിടെ എത്തിക്കും. എന്തായാലും ടൗൺ ഹാൾ പരിസരവും ടൗൺ ഹാളും പൂർണ്ണ സജ്ജമാണ്. ഏകദേശം 12:30 അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോപി, എന്തായാലും കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ നൽകാൻ ഒരുങ്ങുന്നു രാഷ്ട്രീയ കേരളം. ഒരുപക്ഷെ അദ്ദേഹത്തിന് രോഗാതുരമാണ് അല്ലെങ്കിൽ ക്ഷീണിതനാണെന്നൊക്കെ അറിയാമെങ്കിൽ കൂടിയും ഒരു തിരിച്ചുവരവ് പാർട്ടി പ്രവർത്തകർ കേരളമൊക്കെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ ആശുപത്രിയിൽ നിന്നൊരു ചിത്രം പുറത്തു വന്നിരുന്നു, താടിയൊക്കെ വെച്ച ഒരു ചിത്രം. ആ ചിത്രം പുറത്തു വരുമ്പോൾ അവർ കോമ്രഡീസ് ബാക്ക് എന്ന തരത്തിൽ പല CPM ഹാൻഡലുകൾ നേതാക്കൾ പോലും അത് പങ്കുവെക്കുന്നു. അത് ഈ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ്, തെറ്റിദ്ധരിച്ചുകൊണ്ടാണോ ആ ചിത്രം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ കൊടിയേരി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചിത്രം വന്നാൽ അത്ഭുതപ്പെടേണ്ടതിന്റെ കാര്യം, അത്രത്തോളം ഒരു ഇച്ഛാശക്തിയോടുകൂടി രോഗത്തെ നേരിട്ട ആളാണ് കോടിയേരി ബാലകൃഷ്ണൻ. 2018 രോഗം സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ട് മുതൽ പല തിരിച്ചുവരവുകൾ കണ്ടതാണ്, ശക്തമായ പല തിരിച്ചുവരവുകൾ കണ്ടതാണ്. അത്തരത്തിലൊരു ശക്തമായ തിരിച്ചുവരവ് ഇക്കുറി ഉണ്ടാകും എന്ന് പാർട്ടി പ്രവർത്തകർ പ്രതീക്ഷിച്ചതാണ്, കരുതിയിരുന്നതാണ്. പക്ഷേ അതുണ്ടായില്ല. അത് വലിയ സങ്കടമായി പാർട്ടി പ്രവർത്തകർക്കിടയിലുമുണ്ട്. സജോ ദേവസ്വയോട് കണ്ണൂരിൽ തുടരുന്നുണ്ട്. സജോ, ഈ വിലാപയാത്ര, തലശ്ശേരിയിലേക്കുള്ള വിലാപയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ഏതു രീതിയിലാണ് ഒരുക്കുന്നത്?
ഇപ്പോൾ നായനാരൊക്കെ നായനാരോടൊക്കെ ഇവിടുന്ന് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള വലിയ വിലാപയാത്ര ഉണ്ടായിരുന്നു. അതുണ്ടാവുന്നില്ല. അതുകൊണ്ട് ആ വിലാപയാത്ര നേതാവിന് അർഹിക്കുന്ന യാത്രയെപ്പുള്ള വിലാപയാത്രയായി മാറ്റാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയല്ലേ സജോ? ഹാഷ്മി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നേരത്തെ ഹാഷ്മി തന്നെ ശരിയായി സൂചിപ്പിച്ചതുപോലെ കേരളം ഉടനീളം വിട നൽകിയ ഒരു ജനകീയ നേതാവ് ആണ് നായനാർ. പാർട്ടി പ്രവർത്തകർക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അത്രയും ഇടമുള്ള രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. 5 പതിറ്റാണ്ടിലധികം കാലം പാർട്ടിയായി തന്നെ ജീവിച്ച നേതാവ് കൂടിയാണ്, പ്രത്യേകിച്ച് കണ്ണൂരിലെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഈ വിലാപയാത്ര എന്നത് വലിയ തോതിൽ പ്രവർത്തകരുടെയും അണികളുടെയും പൊതുജനത്തിൻ്റെയും ഒക്കെ പങ്കാളിത്തമുള്ള, കാരണം ആർക്കും അസ്വീകാര്യനായിരുന്നില്ല, ഒരാൾക്കും പ്രാപ്യനല്ലാതിരുന്നില്ല കോടിയേരി എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് കോടിയേരിയെ ആ നിലയ്ക്ക് ഒരു ജനകീയ മുഖമുള്ള നേതാവ് കൂടിയാണ്. പ്രത്യേകിച്ച് വിലാപയാത്ര കടന്നുപോകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തട്ടകത്തിലൂടെ തന്നെയാണ്. മട്ടന്നൂർ, കൂത്തുപറമ്പ്, തലശ്ശേരി ഉൾപ്പെടുന്ന, കതിരൂർ ഉൾപ്പെടുന്ന മേഖലകൾ എന്നത് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തട്ടകം കൂടിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ കൂടി ഉൾപ്പെട്ട മേഖല കൂടിയാണ്. ഈ ഇടങ്ങളിൽ ഏതായാലും വളരെ സ്വാഭാവികമായി തന്നെ കൂടുതൽ പ്രവർത്തകരുടെയും അണികളുടെയും സാന്നിധ്യമുണ്ട്. ഓരോ ഇടങ്ങളിലും ലോക്കൽ കമ്മിറ്റികൾക്ക് പ്രത്യേക ചുമതല ഇതിനകം നൽകിയിട്ടുണ്ടെന്നാണ് CPM കണ്ണൂർ ജില്ലാ നേതൃത്വം അറിയിക്കുന്നത്. അവിടെയും ക്രമീകരണങ്ങൾ, അതായത് വലിയ തോതിൽ ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകും, ഒപ്പം ആളുകൾ അനുഗമിക്കും. അതായത് മട്ടന്നൂർ മുതൽ തലശ്ശേരി വരെ ആളുകൾ അനുഗമിക്കും, ഒപ്പം ഈ ഇടങ്ങളിലെല്ലാം ആളുകൾ കാത്തുനിൽക്കുന്നുണ്ടാകും. അതായത് ലോക്കൽ കമ്മിറ്റികൾക്ക് ഇതിനകം ചുമതല നൽകിയിരിക്കുകയാണ്. മട്ടന്നൂർ മുതൽ കൂത്തുപറമ്പ്, തലശ്ശേരി പാതയിലെ എല്ലാ ഇടങ്ങളിലും ഇതിന് പ്രത്യേക ക്രമീകരണം, ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കുക, വാഹനം എല്ലായിടത്തും നിർത്താൻ കഴിയുകയില്ല, അങ്ങനെ നിർത്തിയാൽ സമയക്രമം പാലിക്കാൻ കഴിയുകയില്ല എന്ന് ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതുമായി ആളുകൾ സഹകരിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. അതായത് സുതാര്യമായ വാഹനമാണ്, ആളുകൾക്ക് പുറത്ത് നിന്നുകൊണ്ട് തന്നെ പാതയിലെ ഇരുവശങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാം, അന്തിമോപചാരം അർപ്പിക്കാം, അന്ത്യാഭിവാദ്യം അർപ്പിക്കാം, വിട നൽകാം. അതുകൊണ്ട് എല്ലായിടത്തും വാഹനം നിർത്താൻ കഴിയുകയില്ല. പക്ഷേ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇതിനകം നിശ്ചയിച്ച് ലോക്കൽ കമ്മിറ്റികൾക്ക് കൈമാറിയിട്ടുണ്ട്. അവിടെ മാത്രമായിരിക്കും വാഹനം നിർത്തുക. പക്ഷേ പോകുന്ന വഴിയിലുടനീളം ആളുകൾക്ക് പുറത്തു നിന്നുകൊണ്ട് തന്നെ വാഹനം നീങ്ങുമ്പോൾ തന്നെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരവും ക്രമീകരണവും ഉണ്ട്. അതാ നിലയ്ക്കാണ്. പക്ഷേ എല്ലായിടത്തും വാഹനം നിർത്തിയാൽ സമയക്രമം പാലിക്കാൻ കഴിയില്ല. ഈ ഇടങ്ങളിലെല്ലാം ഇതിനകം തന്നെ പാർട്ടി പ്രവർത്തകർ അങ്ങോട്ടേക്ക് വൈകാതെ തന്നെ എത്തിച്ചേരുന്നു. അത് ഓരോ ഇടങ്ങളിലും വാഹനം നിർത്തുന്ന സ്ഥലങ്ങളിൽ, അതായത് ലോക്കൽ കമ്മിറ്റികളുടെ ഓഫീസുകൾ ഈ പ്രധാനപ്പെട്ട പാതയുടെയും ഇരുവശങ്ങളിലും തന്നെയാണ്. ആ ഇടങ്ങളിൽ മാത്രമാണ് പ്രത്യേകമായ ഒരു ക്രമീകരണം ഒരുക്കുക. അവിടെയും വളരെ ചുരുങ്ങിയ സമയം മാത്രമേ വാഹനം നിർത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ വലിയ തോതിൽ പ്രവർത്തകരുണ്ട്. അവർക്ക് പിന്നീട് ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരുന്നതിന് തടസ്സമില്ല. വാഹനത്തെ അനുഗമിക്കുന്നവർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരുന്നതിന് തടസ്സമില്ല. കാരണം പുലർച്ചെ വരെയും പൊതുദർശനം ടൗൺ ഹാളിലുണ്ട്. അതുകൊണ്ട് അതിന് ഒരു പ്രത്യേകമായ കൂടുതൽ സമയം അനുവദിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഇടങ്ങളിലെല്ലാം ഇതിനകം തന്നെ ഈ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ വിശദാംശങ്ങളിലേക്ക് വരാം. കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം കണ്ണൂരിൽ എത്തിച്ച ശേഷം പിന്നീട് മട്ടന്നൂർ, കൂത്തുപറമ്പ്, തലശ്ശേരി ിലേക്ക് എത്തിക്കുകയാണ്. തലശ്ശേരി ടൗൺ ഹാളിലാണ് മൃതദേഹം പൊതുദർശനത്തിന് വെക്കുക. ഈ യാത്രയിലുടനീളം അദ്ദേഹം വളരെ സജീവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിലൂടെയുള്ള ഈ അന്ത്യയാത്രയിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രവർത്തകർക്ക് അവസാനമായി ഒരു നോക്ക്, പ്രിയ നേതാവിനെ കാണാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റിക്ക് അതിൻ്റെ ചുമതല നൽകിയിട്ടുണ്ട്. സമയക്രമം കൃത്യമായി പാലിക്കാൻ കഴിയുന്ന തരത്തിൽ എവിടെയും അധിക സമയം നിർത്താൻ കഴിയാതെ പോകുന്ന വഴിയിൽ തന്നെ, ഈ യാത്രക്കിടയിൽ തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണത്തെ കുറിച്ചാണ് ഇപ്പോൾ സജോ ദേവസ്യ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളക്കുശേഷം തിരികെ വരുമ്പോൾ ചെന്നൈയിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ നാട്ടിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി നടത്തുന്ന സജ്ജീകരണങ്ങൾ, നേതാക്കൾ ആരൊക്കെയാണ് കണ്ണൂരിൽ എത്തിയിട്ടുള്ളത്, പ്രവർത്തകർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് തുടങ്ങി കോടിയേരി ബാലകൃഷ്ണന്റെ അന്ത്യയാത്രയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്കായിരിക്കും നമ്മൾ മടങ്ങി വരിക. ഈ ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം.